പുത്തൻ അറിവുകളുടെ ലോകത്തേക്ക് ഇൻഫോക്കസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. യു എയിൽ നാം അറിഞ്ഞിരിക്കേണ്ട നിയമവശങ്ങൾ, ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക വിഷയങ്ങൾ, നാം അറിയാത്ത വാസ്തുവിൻ്റെ പുതിയ തലങ്ങൾ, ഇവയെല്ലാമാണ് ഇൻഫോക്കസിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഇൻഫോക്കസിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഇൻഫോക്കസ് ചർച്ച ചെയ്യുന്നത്. പതിവ് പോലെ നമ്മുടെ കൂടെയുള്ളത് ജെ എച്ച് ലൈഫ് സ്റ്റൈൽ കൺസൾട്ടന്റ് ഡോക്ടർ ജയ ഹരികുമാർ. സ്വാഗതം. നമസ്കാരം. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ സ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ആണ്. ഇത് എവിടെ വെക്കണം, അത് എവിടെ വെക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം മെയിൻലി നമ്മൾ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന എങ്ങനെയായിരിക്കണം അതിൻ്റെയൊക്കെ ഒരു ഡയറക്ഷൻസ്? എല്ലാം ഇതിനും ഓരോ സ്ഥാനങ്ങളും ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നമ്മുടെ വർക്ക് സ്പേസ് അനുസരിച്ചിട്ടും നമ്മൾ നോക്കണം, നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കണം. വാസ്തുപ്രകാരമുള്ള ഡയറക്ഷൻസ് ഞാൻ പറയാം. വാസ്തുപ്രകാരം ധ്യാനങ്ങൾ പെട്ടെന്ന് ചിലവാവണം, നമ്മൾ സ്റ്റാഗ്നൻ്റ് ആവാൻ പാടില്ല, അത് പെട്ടെന്ന് ഇതാവണം. അതിനുവേണ്ടി അവർ നോർത്ത് വെസ്റ്റ് വെസ്റ്റാണ് പൊതുവെ പറയൽ, അത് പെട്ടെന്ന്. പക്ഷെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ധ്യാനങ്ങൾ, ലൈക്ക് പണ്ട് കാലത്ത് കൃഷിയൊക്കെ ഉള്ള സമയത്ത് അവർ സ്റ്റോർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവർ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ അരി ഇതൊക്കെ ഒരു കൊല്ലം വരെ നിൽക്കണം. അതിന് വേണ്ടിയിട്ട് അവർ പറയുന്നത് സൗത്ത് വെസ്റ്റിൽ വെക്കണം, എന്നാൽ പിന്നെ അത് കേടുവരാതെ ഇതായിട്ട് നിൽക്കും. അതാണ്, അതുകൊണ്ട് അവർ സൗത്ത് വെസ്റ്റിലാണ് വെച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഇത് നമ്മൾ കുറച്ചേ വാങ്ങിക്കുള്ളൂ, അപ്പോൾ അത് പെട്ടെന്ന് കഴിയണം, അത് ഫ്രഷ് ആയിരിക്കണം, അത് അതെല്ലാവർക്കും ഉപകാരമാവണ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വെസ്റ്റിലാണ് ഏറ്റവും നല്ലത്. പിന്നെ സ്പൈസസ് വെക്കുന്നത് നമ്മൾ സൗത്ത് ഈസ്റ്റിൽ വെച്ചാൽ നല്ലതാണ്. സ്പൈസസ് ഇസ് ലിറ്റിൽ ഫയർ എലിമെൻ്റ് ഉണ്ടാകും, അപ്പോൾ അത് സൗത്ത് സൗത്ത് ഈസ്റ്റിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് ഫയർ എലിമെൻ്റ് വരും. അങ്ങനെ ഓരോന്നിനും ഓരോ ഡയറക്ഷൻസ് ഉണ്ട് എല്ലാറ്റിലും. അതുപോലെ തന്നെ നമ്മൾ മറ്റു വസ്തുക്കൾ, ഇപ്പം മിക്സി, ചോപ്പർ, ആ വിഭാഗത്തിൽപ്പെട്ട കുറേ വസ്തുക്കൾ, അപ്പോൾ അതൊക്കെ ഏത് ഡയറക്ഷനിലായിരിക്കണം വെക്കേണ്ടത്? അതിൻ്റെ ഉപയോഗപ്രദമായിട്ടുള്ള ഇതുപോലെയായിരിക്കണം. മിക്സി, ചോപ്പർ എല്ലാം ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആകുമ്പോൾ അതിൽ ഫയർ എലിമെൻറ്റ് കൂടുതലാണ്. അപ്പോൾ അത് എപ്പോഴും സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ നല്ലതാണ്. പക്ഷെ ഭയങ്കര ഹെവി ആയിട്ടുള്ള നമ്മളിപ്പോൾ ആട്ടുകല്ല് ഒക്കെ അതിൽ കല്ലുണ്ടാവും, ഹെവി ആയിട്ടുള്ളാണുമ്പോൾ അത് നമ്മൾ സൗത്ത് വെസ്റ്റിൽ വെക്കുന്നതാണ് നല്ലത്. സോ പിന്നെ ഈ കത്തി ഇത് അതൊക്കെ ഈ നോർത്ത് വെസ്റ്റിലാണ് കുറച്ചും കൂടെ നല്ലത്. അത് അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യും, വേണ്ട സമയത്ത് ഇത് ചെയ്യാൻ പറ്റും, അത് ഫ്രഷ് ഉപകരശൂന്യമായി ഇരിക്കാതിരിക്കും, അത് ഉപയോഗിക്കാൻ പറ്റും നമുക്ക്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ചെയ്യണം. അതുപോലെ തന്നെ ഫ്രിഡ്ജ്, ഫ്രിഡ്ജിൻ്റെ ഒരു സ്ഥാനം, ഫ്രിഡ്ജ് എന്ന് പറയുന്നത് ഒരു ഹെവിയാണ്, മെറ്റലാണ്, അപ്പോൾ അത് ഹെവിയാണ്. അത് ഹെവി സാധനങ്ങൾ എപ്പോഴും ഒരു റൂമിൽ സൗത്ത് വെസ്റ്റ് സൗത്ത് വെസ്റ്റിൽ വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അത് കേടുകൂടാതെ അത് സേഫ് ഇതായിട്ടിരുന്നോളും. അതുകൊണ്ട് സൗത്ത് വെസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രിഡ്ജ് വെക്കാൻ മെഷീൻ അടുത്ത ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന വാഷിംഗ് മെഷീൻ്റെ സ്ഥാനമായിരിക്കും. വാഷിംഗ് മെഷീൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് തന്നെ അത് ചേണിങ് ആണ്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, അത് ചേണിങ് ആണ്. ആ നമ്മൾ ഈ എന്തെങ്കിലും കറങ്ങുന്ന സാധനങ്ങൾ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ നമ്മുടെ മനസ്സും ഇങ്ങനെ ചേണിങ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ആ ചേണിങ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് കുറച്ചും കൂടെ നെഗറ്റീവ് ഏത് എനർജിയുള്ള അവിടെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ വാസ്തുപ്രകാരം പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് അല്ലാണ്, അല്ലെങ്കിൽ സൗത്ത് സൗത്ത് വെസ്റ്റിലാണ് വാഷിംഗ് മെഷീൻ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ നെഗറ്റീവ് എനർജീനെ അവർ ഡ്രെയിൻ ചെയ്യാൻ പറ്റും. ഈ ചേണിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആദ്യം അത് കുറേ പോയ്സൺ കൊണ്ടുവരുന്നതാണ് ആദ്യമായിട്ടുള്ളത്, പിന്നെയാണ് ക്ലെനൻസിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യം ഉള്ള നെഗറ്റിവിറ്റി ആ നമ്മൾ വാഷ് ചെയ്യുന്ന ഇതിൽ ആ നെഗറ്റിവിറ്റി കളഞ്ഞിട്ടാണ് പിന്നെ ഫ്രഷ്നെസ് കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു ഡയറക്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മറ്റ് പാത്രങ്ങളൊക്കെ പലതും നമ്മൾ വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്, എങ്ങനെയാണ് അതിൻ്റെയൊക്കെ ഡയറക്ഷൻസ് ശ്രദ്ധിക്കേണ്ടത്? പൊതുവേ പാത്രങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പാണ്. ഒന്ന് യൂട്ടിലിറ്റി പാത്രങ്ങൾ, കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബാക്കിയുള്ളത് നമ്മൾ ഡെക്കറേറ്റീവ് ആയിട്ടുള്ളത്, പ്ലേറ്റ്സ്, സെൻറ്റർ പ്ലേറ്റ്സ് അങ്ങനത്തെ ഇതൊക്കെ, ലൈറ്റ് ഗ്ലാസ്സസ് അങ്ങനത്തെ. ലൈറ്റ് ആയിട്ടുള്ള പാത്രങ്ങൾ എപ്പോഴും ലൈറ്റ് ഏരിയയിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഗ്ലാസ് അപ്പോൾ നോർത്ത് നോർത്ത് ഈസ്റ്റിലാണ് ഇങ്ങനത്തെ പാത്രങ്ങൾ വെക്കുന്നത്. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റുകൾ ഇത് അതൊക്കെ വെക്കുന്നതെങ്കിൽ നല്ലതാണ്. ഹെവി പാത്രങ്ങൾ, കുക്കിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഹെവി പാത്രങ്ങളായിരിക്കും, അതെപ്പോഴും സൗത്ത് സൗത്ത് വെസ്റ്റിൽ കബോർഡിൽ വെക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതാണ്.
അത് എനർജി ഫ്ലോവിനെ നമ്മൾ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെ ഡൈനിങ് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ അവിടെ അടുക്കളയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ വാസ്തുവിൽ എങ്ങനെയാണ് അത്? എൻ്റെ ഒരു വസ്തുപ്രകാരം അതിനെപ്പറ്റി വലുതായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, എന്താ വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വി ഷുഡ് ബി ഹാപ്പി, വി ഷുഡ് ബി കണ്ടൻറ്റഡ്. അതിന് വേണ്ടിയിട്ട് അപ്പോൾ ക്ലട്ടർ പാടില്ല, ഡേർട്ടിനെസ് പാടില്ല, ഇറ്റ് ഷുഡ് ബി ക്ലീൻ, ദർ ഷുഡ് ബി ടു മച്ച് ഓഫ് സ്മെൽ. നമ്മൾ കിച്ചണിൽ, ഇന്ത്യൻ കിച്ചണിൽ എപ്പോഴും കൂടുതൽ സ്പൈസസ് ഉപയോഗിക്കുന്നുണ്ടും പിന്നെ കുക്കിങ്ങിൻ്റെ ഇത് കൂടുതലായതുകൊണ്ടും എപ്പോഴും പുകയും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആണ് പണ്ട് തൊട്ടേ കിച്ചൺ നമ്മൾ കഴിക്കുന്ന സ്ഥലം സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കുന്നത്. കാരണം അവിടെ കുക്കിംഗ് കഴിഞ്ഞുവിടുമ്പോഴായിരിക്കും ലഞ്ച് ടൈം ഉണ്ടാവുക. അപ്പോൾ ആ സമയത്ത് ആ ഫുൾ ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഈറ്റിംഗ് പ്ലേസ് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പുതിയ കൺസ്ട്രക്ഷനിലും വെസ്റ്റേണിലും മെർജിങ് ഉണ്ട്. അവരുടെ കുക്കിംഗ് അത്ര സമയം എടുക്കത്തില്ല. അതേ മോർ ഹൈലി കുറച്ചേ യൂട്ടിലൈസ് ചെയ്യത്തുള്ളൂ. ഓവൻ ഉപയോഗിക്കും, അത് ഉപയോഗിക്കും, പിന്നെ അതുകൊണ്ട് നീറ്റ്നെസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, സ്മെൽ അധികം വരത്തില്ല. അങ്ങനത്തെ ഇതൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സോ ഇയോട്ട് നമ്മൾ അപ്പോൾ നോക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി നീറ്റ്, സ്മെൽ ഫ്രീ, ആൻഡ് ഇറ്റ് ഷുഡ് ബി there should not be any clutter around. അങ്ങനെയാണെങ്കിൽ കിച്ചണിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട വാസ്തുവിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്തത്. ഈ വിഷയത്തിൽ നമ്മോട് സംസാരിക്കുകയായിരുന്നു പ്രശസ്ത വാസ്തു കൺസൾട്ടന്റ് ഡോക്ടർ ജയ ഹരികുമാർ. പുതിയൊരു വിഷയവുമായി അടുത്ത അധ്യായത്തിലൂടെ കാണാം.